കേന്ദ്ര സർക്കാരിന്റെയും മണിപ്പൂർ മുഖ്യമന്ത്രിയുടെയും അറിവോടെയും സംഘടിതമായി ആസൂത്രണം ചെയ്ത കലാപമാണ് മണിപ്പൂരിൽ നടക്കുന്നതെന്ന് ഫാദർ പോൾ തേലക്കാട്ട്. പറവൂരിലെ EMS സാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ പിന്തുണ കലാപകാരികൾക്കുണ്ടെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിതെന്നും ഫാദർ പോൾ തേലക്കാട്ട്. ആക്രമിക്കപ്പെട്ടതിലേറെയും ക്രിസ്ത്യൻ പള്ളികളാണെന്നും സംഘപരിവാർ നേതൃത്വത്തിലുള്ള ശക്തികളാണ് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്നും ഫാദർ പോൾ തേലക്കാട്ട്. ക്രിസ്ത്യാനികളും പിന്നോക്കക്കാരുമായ സാധാരണക്കാരുടെ അവകാശങ്ങൾ തട്ടിപ്പറിക്കാൻ സർക്കാർ ശ്രമിച്ചപ്പോഴാണ് അവിടെ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായത്. പറവൂരിലെ EMS സാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മണിപ്പൂർ കലാപം സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. വളരെ കൃത്യമായി സംഘടിതമായി ആസൂത്രണം ചെയ്ത ഒരു പരിപാടി ആയിരുന്നു ഇത്. രണ്ടാമത്തെ കാര്യം, അവിടെ ആക്രമിക്കപ്പെട്ടത് പ്രധാനമായി മേദികളുടെയുള്ള കുക്കികളുടെ പള്ളികളാണ്. ആ പള്ളിയാക്രമണത്തിൽ ഏറ്റവും പ്രധാനമായി പങ്കെടുത്തത് പരിവാറിൻ്റെ സംഘപരിവാറിൻ്റെ അംഗങ്ങളാണ് എന്നത് പറഞ്ഞു. പഠന കേന്ദ്രം പ്രസിഡന്റ് ഡോക്ടർ KV കുണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA ജോൺ ഫെർണാണ്ടസ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ KJ ഷൈൻ, പഠന കേന്ദ്രം ജനറൽ സെക്രട്ടറി NS സുനിൽകുമാർ, ശ്രേഷ മൊഗേരി എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു. മാത്രമല്ല, സ്വാഭാവികമായ എന്തെങ്കിലും സംഘർഷം, എന്തെങ്കിലും കാരണം, എന്തെങ്കിലും പ്രലോഭനം വഴിയുണ്ടാകാൻ എല്ലാം സംഘടിതമായ. ന്യൂസ് ബ്യൂറോ, പറവൂർ. ഇന്ത്യയിൽ ആദ്യമായി വെർച്വൽ ക്ലിനിക് സൗകര്യം ഇപ്പോൾ മഞ്ഞുമലിലും. ഓർബിസ്ലിസ് വെർച്വൽ ക്ലിനിക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം അടിയന്തര പ്രസവാനന്തര ശസ്ത്രക്രിയാനന്തര ശുശ്രൂഷകൾക്കും കൂടാതെ ലബോറട്ടറി ഫാർമസി സേവനങ്ങൾക്കും ഓർബിസ്ലിസ് വെർച്വൽ ക്ലിനിക്.